ഒരു നായിക ഒരു നായകൻ, നായകന് വലിയ റോളൊന്നുമില്ല, ഒരു മാണ ഗുണാഞ്ചൻ, ഒരു ഡമ്മി പോലത്തെ ഒരു സാധനം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി മ്യൂസിക് വെക്കല്ലേ, ഞാനതൊന്ന് പറയട്ടെ. ആദ്യം പറഞ്ഞിട്ട് നീ മ്യൂസിക് എന്താ ചോദിച്ചോ. യോ 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 യോ, വെൽക്കം ബാക്ക് ടു ഷബി സോണ്ടർ. ഷബി സോണ്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു റോസ്റ്റിംഗ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തുടക്കത്തിൽ കണ്ട പോലെ അല്ലെങ്കിൽ തമ്പ്നെയിലിൽ കണ്ട പോലെ നമ്മുടെ വീട്ടമ്മമാരുടെ സ്വന്തം ലോജിക് എന്ന് പറഞ്ഞ സാധനം തൊട്ടു തീണ്ടാത്ത നമ്മുടെ മലയാള സീരിയൽ, അതാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം. കം ഓൺ. നമ്മുടെ മലയാള സീരിയലിൽ കൊല്ലങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു പാറ്റേൺ തന്നെയാണത്. ഒരു നായിക ഒരു നായകൻ, നായകന് വലിയ റോളൊന്നുമില്ല, ഒരു മാണ ഗുണാഞ്ചൻ, ഒരു ഡമ്മി പോലത്തെ ഒരു സാധനം. നായിക എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുടെ നടുവിൽ അമ്മായിമ്മപ്പ് ഒരു നാത്തുമ്പോ ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് അടുത്തത് പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. രണ്ടു വർഷം എടുത്തയക്കും ഈ ഒരു പ്രശ്നങ്ങൾ വെച്ചിട്ട്. അവസാനം ഡയറക്ടർക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കാണുമ്പോ പുതിയൊരു കഥാപാത്രത്തിന് അങ്ങോട്ട് കൊണ്ട് ഇറക്കും. എവിടെന്നെങ്കിലും ഏതെങ്കിലും മുത്തശ്ശിര മുത്തശ്ശിര എന്തോ ഒരു അവിഹിതമൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് കയറിയിട്ട് വരും. അവനെ വെച്ചിട്ട് ഒരു വർഷം അങ്ങോട്ട് തള്ളി നിൽക്കും. പിന്നെ ഒന്നും പറ്റാണ്ടാവുമ്പോ ഡയറക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ നായികയുടെ ഓർമ്മ അങ്ങോട്ട് അടിച്ചു പോകും. പിന്നെ ഹോസ്പിറ്റൽ സീനാണ്, ഫുള്ള് സീൻ. എടോ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്യുമ്പോഴും കാണുന്നത് നമ്മുടെ നായിക പ്രഗ്നന്റ്. പിന്നെ 10 മാസത്തെ പ്രഗ്നൻസി 2 വർഷം കൊണ്ട് നടക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ മോളായി, പിന്നെ മോളുടെ മോളായി, മോളുടെ മോളായി. തീരെ ഉലീ സാധനം. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈയടിച്ചേ. കയ്യടി മാത്രമേ ഉള്ളല്ലേ, പറ്റുമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കണും കൂടി അങ്ങനെ അടിച്ചേക്ക്. ഏത് ദിവസേ ഇനി നീ വേണമെങ്കിൽ മ്യൂസിക് ഓൺ ആക്കിയോ. നമ്മളെ ഇൻട്രോ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീഡിയോയിലേക്ക് കടക്കാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്കോ. ഇതാണ് നമ്മുടെ ഡയറക്ടറുടെ സൈക്കോളജിക്കൽ മൂവ്. നമ്മളെ വീട്ടമ്മമാരോടൊക്കെ മുത്തം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്തായാലും മുത്തം ചോദിച്ചല്ലേ, മുത്തം അങ്ങോട്ട് കൊടുത്താലോ. അയ്യേ ഞാൻ കൊടുക്കൂല, അതിനൊക്കെ നമ്മൾ വേറെ ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ സാറേ മുത്തൊക്കെ കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിലേക്കാവും. കണ്ണീ കണ്ട മലയാള സിനിമ ഏതൊക്കെ അങ്ങോട്ട് പാട്ടിടുക, എന്നിട്ട് ഇവന്മാരെ പാട്ടാക്കി അങ്ങോട്ട് വെക്കുക. ഇതൊന്നല്ല ഇഞ്ഞുണ്ട്. നമ്മൊക്കെ കഷ്ടപ്പെട്ട് ട്രാക്കൊക്കെ കണ്ടുപിടിച്ച് അപ്ലോഡ് ചെയ്ത് വരുമ്പോ ദേ വരുന്ന യൂട്യൂബിന്റെ വക കോപ്പിറൈറ്റ്. ടി വിയിൽ മാതിരി പരിപാടി ചെയ്യുന്നവന്മാർക്കൊന്നും കോപ്പിറൈറ്റിൽ ഒരു തേങ്ങയുടെ മൂടില്ല. എവിടെ ഡയറക്ടറിനെ വിളിക്കുന്നു, ഈ സീരിയലിന്റെ ഒക്കെ ഡയറക്ടറിനെ വിളിച്ച് നാല് പറഞ്ഞാലേ ശരിയാവുള്ളു. ഹലോ, സീരിയലിന്റെ ഡയറക്ടർ അല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് തേങ്ങയുടെ കാണിക്കണേ? നിങ്ങൾ ഈ കണ്ണിക്കണ്ട സിനിമയൊന്നും അവിടെ നിന്നൊക്കെ പാട്ടെടുത്ത് ഇടാൻ നിൽക്കണ്. എടോ കുറെ പരസ്യത്തിൽ നിന്ന് കുറെ കാശ് ഉണ്ടാക്കണല്ലേ, എന്തെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ വെച്ച് നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. തേങ്ങയുടെ മൂട്. റോങ് നമ്പറാ. ഹലോ ഗൈസ്, അവൻ വെച്ച് പോയി. ഗൈസ് അവൻ പിന്നെ തേങ്ങണം, അവൻ്റെ ഡയറക്ടറിന് തേങ്ങണം വാങ്ങണമെന്ന് എടുത്തപ്പോൾ പറഞ്ഞ് വെച്ച് പോയതാ. പോട്ടെ വിട്ടടായോ, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ആകെ പ്രശ്നമാണല്ലോ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇന്നിവിടെ നിന്ന് ആരും ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല. ഇവൻ നമ്മുടെ മലയാള സീരിയലിന്റെ മാസ് താരം. രക്ഷയില്ലാത്ത ഡയലോഗ് ഡെലിവറി. മാൻ യു ആർ ഓസം. ഇത് പുതിയ കല്യാൺ, നിങ്ങൾ ഇതുവരെ കാണാത്ത പുതിയ കല്യാൺ. നമുക്ക് അടുത്ത വീട്ടിലേക്ക്. ഇവനല്ലേ ആ പുതിയ മുഖം കല്യാൺ. എന്തൊക്കെ ബഹളായിരുന്നു മലപ്പുറം കത്ത് തേങ്ങട മൂട്. എന്നിട്ടിപ്പൊ കിടക്കണ കിടപ്പ് കണ്ട ഭാവം. പിന്നെ എല്ലാ സീരിയലിലും ഒരു കാര്യമാണ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സീൻ കൊണ്ട് വന്നിട്ട് അങ്ങോട്ട് നിർത്തും. പിന്നെ നമ്മളെ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും വേണോ, ഒരു വീട്ടമ്മ അപ്പുറത്തെ വീട്ടമ്മടെ എടുത്ത് പോയിട്ട് എടീ അവന് മരിച്ചെടുക്കണ്ടീ കൈ മുറിച്ച് അവൻ എന്തിനാടി ഇങ്ങനത്തെ പണി ചെയ്ത്. അവള് സ്വസ്ഥത കൊടുത്തിട്ടില്ല. അപ്പൊ മറ്റവള് ആടി എണ്ണേ സ്വസ്ഥത വന്നില്ല അവള്. അവള് സ്വസ്ഥത കൊടുക്കാണ്ട് അവനെ കൊന്നെടുത്ത്. ഷോ നാളെ എന്താവോ അവോ. ഷോ ഷോ ഷോ. എന്നാ പിറ്റേ ദിവസം നടക്കുന്നത് എന്തായിരിക്കും? അശ്വടാ
സ്വപ്പനായിരുന്നടാ ഈ വീട്ടമ്മമാരെ മൊത്തം സെറ്റാക്കി മോനൂസ്. ഇത് ഒരു സീരിയലൊന്നുമല്ലട്ടാ, എല്ലാ സീരിയലിലും തന്നെയാണ് അവസ്ഥ. അപ്പൊ നമുക്ക് അടുത്ത വീട്ടിലേക്ക് വരാം. ഒരു ബക്കറ്റ് വെള്ളം കോരിയപ്പോ മോനൂസിന്റെ കൈ മുറിഞ്ഞു. ഇവനെ കാര്യാണ് ക്യാമ്പിലേക്ക് എടുത്തതെന്ന് എനിക്ക് ഇപ്പൊ കാണുന്നത്. ഇവനൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അടുത്ത വീടിയിലേക്കോ. ആനന്ദിന്റെ ശബ്ദത്തിൽ നീ പൗർണമിയോട് സംസാരിക്കണം. ഹലോ പൗർണമി, പൗർണമി ഇതിന്റെ, ഹലോ പൗർണമി, പൗർണമി ഇതിന്റെ. ഇപ്പോഴ തൊണ്ടയിലെന്തോ വോയിസ് ചേഞ്ചർ വെച്ചിട്ടുണ്ട്. ആണിന്റെ സൗണ്ട് അങ്ങനെ വേണം എന്ന് പറയുമ്പോ ഡയറക്ടർ അങ്ങനെ ഒരു ആണിന്റെ സൗണ്ട് അങ്ങനെ ഇട്ടു കൊടുക്കണ്. ഓ മാങ്ങാത്തൊലി, ഞാൻ മറന്ന്, ലോജിക് എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡയറക്ടറെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത്രയും നല്ല കഴിവുള്ള ഒരു കൊച്ചിനെ അവിടെ തിരുത്തണം. തിരുത്തിയേ പറ്റൂ. ഈ കൊച്ചിനെ വേണമെങ്കിൽ കോമഡി ഉത്സവത്തിൽ കൊണ്ടോ, എന്നിട്ട് നല്ല പ്രൈസ് ഒക്കെ മേടിച്ചു കൊടുക്ക്, അങ്ങനെ ഒരു എപ്പിസോഡ് ആക്കി. പൊളിക്കൂലേ? അല്ലെങ്കിൽ ഇത്രയും നല്ല കഴിവുള്ള കൊച്ചിനെ ഒക്കെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സീരിയലാടോ? അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഓൾഡ് ജനറേഷൻ സീരിയലിന്റെ ഒരു പാറ്റേൺ. ഇനിയിപ്പോ ന്യൂ ജനറേഷൻ സീരിയലിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഉണ്ടോ? നമുക്കൊന്ന് കണ്ടുപോകാം. ഓ എന്താ അവന്റെ ഒരു ഡ്രസ്സിങ് സെൻസ്! ഞാനിത് പണ്ട് എന്റെ വീട്ടില് ബെഡ്ഷീറ്റ് കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ. ഓ പ്രേമം, റോസാപ്പൂക്കെ പിടിച്ചു. ഓ ലേഖടിപ്പിച്ചവൻ കൊല്ലും. ഓ ഇന്നങ്ങാനൊന്ന് കൊടുക്കൂടെ, കുറെ നേരമല്ലേ. ഇവനാ റോസാപ്പൂവിനെ നോക്കി അങ്ങോട്ട്. ഓ എന്തൊക്കെയാണ് ഇവൻ കാണിച്ചു കൂട്ടുന്നത്! റോസാപ്പൂവിനെ പ്രേമിച്ചവനാ പെണ്ണിനെ പ്രേമിച്ച്. ഓ ചിരിക്കിനോക്ക്, പെണ്ണിനെ നോക്കി ചിരിക്കണ ഈ റോസാപ്പൂവിനെ നോക്കി ചിരിക്കുന്ന നേരം. ഇവനെന്നിപ്പോ എപ്പിസോഡ് തീർന്നാലും ആ റോസാപ്പൂ ആ പെണ്ണിന് കൊടുക്കാൻ പോണില്ല. നിക്കി വയ്യ, ഞാൻ നിർത്തി, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓ ഹെലികോപ്റ്റർ എന്റെ പൊന്നോ, ഈ സീൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. തമിഴായോണ്ട് കുഴപ്പമില്ല, മലയാളം ആയിരുന്നെങ്കിൽ പിള്ളേച്ചൻ കോപ്പി അടിച്ചെന്ന് പറഞ്ഞു. ബിസിനസ് മാനാടാ, വാട്സ് ടുഡേ? ഞാൻ മൊബൈൽ എടുത്തെങ്കിലും നോക്കിക്കൂടെ. സർ ഏത് വണ്ടിയിലാ പോകുന്നതെന്ന് പറഞ്ഞാൽ? ലക്ഷറി കാർസ് ഉപേക്ഷിക്കാനുള്ള പ്ലാനിംഗ്. ഏതായാലും ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്ത തെറ്റിന് ഞാൻ ഇന്ന് സൈക്കിളിൽ യാത്ര ചെയ്യാൻ. ഗോപി ഇയാൾ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സൈക്കിളുമായിട്ട് അവിടെ അങ്ങനെ സെറ്റായി നിൽക്കണം, ഞാൻ ഗോപി എന്നൊരു വിളി വിളിക്കും, നീ അപ്പൊ തന്നെ സൈക്കിളും ഇങ്ങോട്ട് കൊണ്ടുവരണം. രാജാറാം, രാജാറാം എനിക്ക് കുറച്ച് ക്യാഷ് വേണം. ഇപ്പൊ കൊണ്ടുവരാം. കുറച്ച് ക്യാഷ് ചോദിച്ചപ്പോ ഒരു പെട്ടി ക്യാഷ തുറന്നു വെച്ചു കൊടുത്തു രാജാറാം. അതാണ് രാജാറാം, എനിക്ക് ഇത്രയും ക്യാഷ് വേണ്ട. 24 രൂപ തന്റെ 24 രൂപ ഉണ്ടോ? ചില്ലറ എടുക്കാൻ കൊണ്ടല്ലോ സാർ. അസന്തോഷം നോക്കിയോന്റെ. കാടിവെള്ളം കിട്ടാതെ പശുവിന് മിൽക്ക് ഷേക്ക് കിട്ടിയാ മതി എന്റെ പൊന്നോ, അവന്റെ സന്തോഷം. ഒരാള് എളിമയുണ്ടെന്ന് കാണിക്കണം, പണക്കാരനാണെന്ന് കാണിക്കണം, കാശിന്റെ ഹുങ്കില്ലാന്ന് കാണിക്കണം, ചെറിയ നോട്ടുകളൊന്നും കണ്ടിട്ടില്ലാന്ന് കാണിക്കണം. ഇതൊക്കെ കാണിക്കാൻ വേണ്ടി സീരിയലുകാര് കണ്ടുപിടിച്ച വഴിയാണ് ഈ കണ്ടത്. ഏറ്റവും പൊന്നോ, വല്ലാത്ത ജാതി, വല്ലാത്ത ജാതി. ഓ റൊമാൻസ് ആണല്ലോ. അവന്റെ ഒക്കെ നിപ്പ് കണ്ടാ, ചെഗ് ഡാം അടിക്കണം ഇവന്റെയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മണവുണാഞ്ചൻ, അതിൽ പെട്ടൊരുത്തനാ ദിവൻ. ദിവനൊക്കെ ഉണ്ടല്ല. ബാക്കി വീഡിയോയിലേക്ക് പോവാം. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. കൂടെയുള്ളത് ഞാനല്ലേ. ഇവനെ ഞാൻ കൊല്ലും. മതി മതി മതി, വയ്യ വയ്യ, എന്നെ കൊണ്ട് പറ്റൂല, കഴിഞ്ഞു.
അപ്പോ ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ച കുറച്ച് സീരിയൽ വീഡിയോസ്. ഇനിയും കുറെ ഇഷ്ടമാരിണ്ട്, ചറ പറണ്ട്. അപ്പോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പാർട്ട് ടു ഇറക്കുന്നതായിരിക്കും. പിന്നെ പ്രത്യേക ഒരു കാര്യം സ്റ്റാർ ഇട്ട് പറയാം, നമ്മളെ വീട്ടമ്മമാരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ് പർപ്പസിൽ എടുക്കുക. സോ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം ഷാബീസ് വാണ്ട.